பகுது தருமாய் மேகத்தேரதி என் பிரிய ரட்சகனெழுந்தள்ளுன்னு தர்சிச்சிடுமா பிரத்யக்ஷத என் இயேசு வரும்போல் பகுது தருமாய் மேகத்தேரதி என் பிரிய ரட்சகனே ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ശബദിനെ ആശംസിക്കുകയാണ്. എല്ലാവരെയും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഈ ശബസ്കൂൾ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ശബസ്കൂളിൻ്റെ തുടർച്ചയായി നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാഠപുസ്തകത്തിലെ 925 ഗാനം ചേർന്ന് ആലപിക്കാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരുക എന്ന ഗാനം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാളതൻ്റെ ഉടയവൻ്റെ, കഴുത തൻ്റെ യജമാനൻ്റെ, ൊട്ടി അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ആകാശത്തിൻ പെരിഞ്ഞാറയും കൊക്കും ഇവൽ പക്ഷിയും, അവ തൻ്റെ കാലമറിയും എൻ ജനമറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി സങ്കീർത്തനം 125 ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിലനിൽക്കുന്ന സിയോൺ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. വായിച്ച വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ഒരു പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബദ് ദിവസത്തിൽ അങ്ങയുടെ ആലയത്തിൽ അങ്ങയുടെ ശുശ്രൂഷകളെ നിർവഹിക്കുവാൻ അടിയങ്ങളെ ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഹൃദയങ്ങളെയൊക്കെയും കർത്താവ് അനുഗ്രഹിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷ നിർവഹിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമമഹത്വത്തിനായി അവരെ എടുത്ത് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കട്ടെ. ഞങ്ങൾ പഠിക്കുന്ന
പാഠങ്ങള് ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾ അതൊക്കെയും അടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ കർത്താവ് സഹായിക്കണമേ. ആരെങ്കിലും രോഗത്താലോ പ്രയാസത്താലോ നിമിഷം ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ കർത്താവെ അവർക്ക് ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകലതും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ. ഹാപ്പി സാബത്ത് ടു ഓൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ക്വാർട്ടറിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആഗോള മിഷൻ വാർത്തകൾ തെക്കൻ ഏഷ്യ പസഫിക് ഡിവിഷനിൽ നിന്നാണ്. ഞാനിന്ന് വായിക്കാൻ പോകുന്ന മിഷൻ റിപ്പോർട്ട് നാലാമത്തെ ഭാഗമാണ്. ഈ ആഴ്ചത്തെ ആഗോള മിഷൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് വേദപുസ്തകം പുരോഹിതന്മാർക്ക് മാത്രം. ഇത് നമ്മെ എഴുതി അറിയിക്കുന്നത് അഞ്ചലോ പെരേര എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് 43 വയസ്സാണ്. നാം തലക്കെട്ടിൽ കേട്ട പോലെ തന്നെ വേദപുസ്തകം പുരോഹിതന്മാർക്ക് മാത്രമാണോ? അതിനുള്ളൊരു ഉത്തരം കൂടെയാണ്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവസാക്ഷ്യമാണ് അദ്ദേഹം നാമുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകം പഠിക്കാനായി അഞ്ജലയുടെ ഹൃദയം എപ്പോഴും വാഞ്ചിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ തൻ്റെ സഭയിലെ നേതാവ് ഒരിക്കൽ തന്നോട് പറഞ്ഞു, വേദപുസ്തകം പുരോഹിതന്മാർക്ക് മാത്രമാണ്, സാധാരണക്കാർക്ക് അതൊരിക്കലും പഠിക്കാനുള്ളതല്ല എന്ന് അഞ്ജലിയോട് പറഞ്ഞു. ഇത് തൻ്റെ മനസ്സിൽ ഒരുപാട് ആശ്ചര്യങ്ങളുണ്ടാക്കി. കാര്യം തനിക്ക് വേദപുസ്തകം പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നടന്നതെന്ന് ആഞ്ജലോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആഞ്ജലോ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളരുകയും ടിമോൾ ലെസ്റ്റെ കൊഡോ ഗ്രാമത്തിലുള്ള തൻ്റെ പള്ളിയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ആഞ്ജലോയ്ക്ക് 23 വയസ്സായപ്പോൾ തൻ്റെ പള്ളിയിലെ യുവജന വിഭാഗത്തെ നയിക്കാൻ അവൻ എപ്പോഴും സഭയെ സഹായിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ 27-ാം വയസ്സിൽ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ അവൻ പങ്കുചേരുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സഭാ നേതാക്കന്മാർ തൻ്റെ ശുഷ്കാന്തി കണ്ടുകൊണ്ട് തൻ്റെ 31-ാം വയസ്സിൽ അവരുടെ പള്ളിയുടെ ചുമതല ഏൽക്കുവാൻ ആഞ്ജലയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 12 വർഷക്കാലം താൻ ആ കൂട്ടത്തെ നയിക്കുകയും എല്ലാ ഞായറാഴ്ചകളിലും ഒരു സഭ ഉപദേശത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്തു. കാര്യം ഇവരുടെ സഭയിലെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സത്യങ്ങളെന്ന് പറയുന്നത് ഒരു സഭാ ഉപദേശത്തിൻ്റെ പുസ്തകമുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് വചനത്തെ അല്ലെങ്കിൽ സത്യത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും വേദപുസ്തകം ഇവരാരും ഉപയോഗിച്ചുകൊണ്ടേയിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മാരിയോ എന്ന പേരുള്ളൊരു അഡ്വന്റിസ്റ്റ് സുവിശേഷകാരൻ തൻ്റെ ഗ്രാമത്തിലെത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആഞ്ജലോയുടെ തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ജലോയെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വമേധ ഇദ്ദേഹം, ഈ മാരിയോ എന്ന് പറയുന്ന അഡ്വന്റിസ്റ്റ് സുവിശേഷകൻ തൻ്റെ തോട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ജലോ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില സത്യങ്ങൾ ആഞ്ജലോയ്ക്ക് കേൾക്കുവാൻ സാധിച്ചു. അത് വേദപുസ്തകത്തിൽ നിന്നാണ് എന്ന് ആഞ്ജലോയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ സത്യങ്ങൾ ആഞ്ജലോയ്ക്ക് പറഞ്ഞു കൊടുത്തത് മാരിയോ എന്ന് പറയുന്ന ഈ അഡ്വന്റിസ്റ്റുകാരനാണ്. ഇത് കേട്ടപ്പോൾ തനിക്ക് വളരെയധികം ആഗ്രഹം തോന്നി. കൂടുതലായി ഈ സത്യത്തെപ്പറ്റി പഠിക്കണം എന്നുള്ള ആഗ്രഹം ആഞ്ജലോയുടെ മനസ്സിൽ തോന്നി. അങ്ങനെ ആഞ്ജലോയുടെ പള്ളി നേതാക്കന്മാരുടെ ഒരു വലിയ കൂടിവരവ് ഒരിക്കൽ നടക്കുകയുണ്ടായി. ആ കൂടിവരവിൽ പങ്കെടുക്കുവാൻ ആഞ്ജലോയ്ക്ക് ഒരവസരം കിട്ടി. ആഞ്ജലോയ്ക്ക് വളരെയധികം സന്തോഷമായി. കാര്യം അദ്ദേഹം എപ്പോഴും ഇപ്രകാരമുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ജലോ അവിടെ വന്നിരുന്ന അധ്യക്ഷനോട് പറയുന്നു, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വചനം, അതായത് വേദപുസ്തകം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വേദപുസ്തകം പഠിപ്പിക്കുവാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ സത്യങ്ങളെ ഞങ്ങളുടെ സഭയെ പഠിപ്പിച്ചു കൊടുക്കുവാനും സഭാ വിശ്വാസികൾക്ക് കൂടുതലായി അത് പറഞ്ഞു കൊടുക്കുവാനും സാധിക്കും എന്ന് ആഞ്ജലോ അവിടെ കടന്നു വന്ന അധ്യക്ഷനോട് പറഞ്ഞു. പക്ഷേ അധ്യക്ഷൻ്റെ മറുപടി എന്ന് പറയുന്നത്, ആഞ്ജലോ, ഞങ്ങൾക്ക് നിങ്ങളെ വേദപുസ്തകം പഠിപ്പിക്കുവാൻ ഒരിക്കലും കഴിയില്ല. കാര്യം വേദപുസ്തകം എന്ന് പറയുന്നത് പുരോഹിതന്മാർക്ക് മാത്രമായിട്ടുള്ളതാണ്. അതൊരിക്കലും സാധാരണക്കാർക്ക് പഠിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ചെറിയ പാഠം മാത്രമേ നിങ്ങൾക്കായി പഠിപ്പിച്ചു തരുവാൻ ഞങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. ഒരിക്കലും വേദപുസ്തകത്തിൽ നിന്ന് ഒന്നും തന്നെ പഠിപ്പിക്കുവാൻ കഴിയില്ല എന്ന് ഈ അധ്യക്ഷൻ ആഞ്ജലോയോട് പറയുന്നു. ഈ മീറ്റിംഗ് അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആഞ്ജലോയ്ക്ക് വളരെയധികം വിഷമമുണ്ടായി. തൻ്റെ ഹൃദയം വല്ലാണ്ട് അസ്വസ്ഥമായി. എന്തുകൊണ്ടാണ് തനിക്ക് വേദപുസ്തകം പഠിക്കാൻ പാടില്ലാത്തത്? താൻ വല്ലാണ്ട് ആശ്ചര്യപ്പെട്ടു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് തൻ്റെ ഭവനത്തിലെത്തി താൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു, ആരാണ് ശരിയായ ദൈവം? എനിക്കത് തീർച്ചയായും അറിയണം. അപ്പോൾ എനിക്ക് സഭയെ പഠിപ്പിക്കാം. എന്താണ് സത്യം? ആരാണ് ശരിക്കുമുള്ള ദൈവമെന്ന് എനിക്ക് എൻ്റെ സഭാ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ സാധിക്കും. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും തൻ്റെ ഹൃദയം വല്ലാണ്ട് അസ്വസ്ഥമായി തന്നെയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആഞ്ജലോ മാരിയോ എന്ന ഈ അഡ്വന്റിസ്റ്റ് സുവിശേഷകനെ തേടിപ്പോയി.
അങ്ങനെ മാരിയോട് അടുത്ത് ചെല്ലുന്നു. മാരിയോട് അടുത്ത് ചെന്നിട്ട് ആഞ്ചലോ ചോദിക്കുന്നു, താങ്കൾ എനിക്ക് വേദപുസ്തകം പഠിപ്പിച്ചു തരുമോ? എനിക്ക് വേദപുസ്തകം പഠിക്കുവാൻ അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ താങ്കളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്രകാരം ആഞ്ചലോ മാരിയോട് പറയുന്നു. അങ്ങനെ മാരിയോട് കൂടെ ആഞ്ചലോ ഒരു വർഷക്കാലം മുഴുവൻ വേദപുസ്തകം പഠിക്കുന്നു. മാരിയോയും ആഞ്ചലോയും വേദപുസ്തകം പഠിക്കുവാൻ ആരംഭിച്ചു. അഡ്വന്റിസ്റ്റുകാരുടെ 28 അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ എന്താണെന്ന് കൂടുതലായി പഠിക്കുവാൻ ആഞ്ചലോയ്ക്ക് സാധിച്ചു ഈ പഠനത്തിലൂടെ. അങ്ങനെ അനേക മാസങ്ങൾ കടന്നുപോയി, പഠനം അവസാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മാരിയോ ആഞ്ചലോയോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധമായ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെയും തങ്ങൾക്ക് കൂടുതലായി അറിയുവാൻ സാധിക്കുമെന്ന് പറയുന്നു. ഇനിമേൽ വ്യാജ ഉപദേശങ്ങൾ തൻ്റെ സഭയെ ഒരിക്കലും പഠിപ്പിക്കരുത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തനിക്ക് സാധിക്കില്ല, തൻ്റെ വിശ്വാസികൾക്കും സാധിക്കില്ല എന്ന് ആഞ്ചലോ മാരിയോട് പറയുന്നു. മാരിയോ സത്യമാണ് സംസാരിക്കുന്നതെന്ന് ആഞ്ചലോയ്ക്ക് മനസ്സിലായി. കാരണം ഇത്രയും നാൾ ബൈബിൾ പഠിച്ചപ്പോൾ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയും എന്താണ് യഥാർത്ഥ സത്യമെന്നും കൂടുതലായി പഠിക്കുവാൻ ആഞ്ചലോയ്ക്ക് സാധിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ അപ്രകാരം ആഞ്ചലോയ്ക്ക് വായിക്കുവാനിടയായി. അത് മത്തായിയുടെ സുവിശേഷം 5:19 ഇപ്രകാരം പറയുന്നു, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ഇത് വായിച്ചതിന് ശേഷം ആഞ്ചലോയ്ക്ക് തോന്നി, എനിക്ക് സ്വർഗരാജ്യത്തിൽ വലിയവനാകണം, ഒരിക്കലും കുറഞ്ഞവനെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ആഞ്ചലോ ആലോചിക്കുന്നു. തൻ്റെ ഭൂതകാലത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെ തെറ്റുകളാണ് താൻ ചെയ്തത്, അതുപോലെ തനിക്ക് ഒരിക്കലും സത്യത്തെ തൻ്റെ സഭയെ പഠിപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ആഞ്ചലോ ദുഃഖിക്കുന്നു. ആഞ്ചലോ ഉടൻ തന്നെ തൻ്റെ സഭാ നേതൃത്വം, അതായത് ഞായറാഴ്ച പോയിക്കൊണ്ടിരുന്ന പള്ളിയിലെ സഭാ നേതൃത്വം ഉപേക്ഷിക്കുന്നു. എന്നാൽ ആ സഭ വിട്ടു പോവുക എന്നുള്ളത് അത്ര സാധ്യമായിട്ടുള്ള കാര്യമായിരുന്നില്ല. 6 വർഷക്കാലം ആഞ്ചലോ സംഘർഷം അനുഭവിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ദൈവമേ എനിക്ക് എന്നാണ് നിന്റെ ജനങ്ങളോട് ചേരാൻ സാധിക്കുക, അതിയായ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് എന്ന് ആഞ്ചലോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേദപുസ്തക പഠനത്തിലൂടെ താൻ സുഹൃത്താക്കിയ തൻ്റെ രക്ഷകന്റെ ജീവിതത്തിലേക്ക് സ്നാനപ്പെട്ട് ചേരുവാൻ തനിക്ക് അതിയായ വാഞ്ചയുണ്ട് എന്ന് ആഞ്ചലോ മനസ്സിലാക്കുന്നു. ഇനി എന്നാണ് ഒരു സ്നാനമുണ്ടാവുക? ഈ ചോദ്യം ആഞ്ചലോ മാരിയോട് ചോദിക്കുന്നതാണ്. മാരിയോട് എടുത്തു ചെല്ലുന്നു, മാരിയോട് ചോദിക്കുന്നു, ഇനി എന്നാണ് ഒരു സ്നാനമുണ്ടാവുന്നത്? എനിക്ക് സ്നാനപ്പെടുവാൻ അതിയായ ആഗ്രഹമുണ്ട്, ദൈവത്തിലേക്ക് ചേരുവാനും യഥാർത്ഥ സത്യം സ്വീകരിക്കുവാനും എനിക്ക് ആഗ്രഹമുണ്ട്, എന്നെ അതിനായി സഹായിക്കുമോ എന്ന് ആഞ്ചലോ മാരിയോട് ചോദിക്കുന്നു. മാരിയോ ഉടൻ തന്നെ ആഞ്ചലോയുടെ ആവശ്യപ്രകാരം അഡ്വന്റിസ്റ്റിലെ ഒരു പാസ്റ്ററിനോട് ബന്ധപ്പെടുന്നു. COVID-19 വിലക്കുകൾ കാരണം പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്ത് ആഞ്ചലോയും തൻ്റെ ഭാര്യയും തൻ്റെ മാതാപിതാക്കളും 2000 സ്നാനപ്പെട്ടു. ലോകവ്യാപകമായ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ താൻ അതീവ സന്തുഷ്ടനാണ്. തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ സത്യം പിന്തുടരുവാനായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്രകാരം ഉദാരമായ കാണിക്കകൾ കൂടുതലായി പ്രതീക്ഷിക്കുന്നു എന്ന് ആഞ്ചലോ നമ്മളോട് പറയുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ആഞ്ചലോയുടെ പ്രാർത്ഥന. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മിഷൻ റിപ്പോർട്ടിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മുൻപോട്ടോടും
മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. വീണ്ടും ഒരു വിശുദ്ധ ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുന്നു. സംഘർഷപൂരിതമായ കലാപകരിഷ്ഠിതമായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഇപ്രകാരമുള്ള ഒരു ലോകത്തിൽ ഈ പ്രകൃതിയിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾ മണ്ണടി എന്ന പ്രദേശത്തായിട്ട് ഭവന സന്ദർശനത്തിനായി കടന്നുപോയി. അപ്പോൾ അവിടെ ഒരു വയലിൽ ധാരാളം ദേശാടന പക്ഷികളെ കാണുവാനായിട്ട് ഇടയായി. അവയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ധാരാളം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ദേശാടന പക്ഷികളെക്കുറിച്ചാണ്. മനുഷ്യൻ ജോലി സ്ഥലത്ത് നിന്നും താമസ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ലാഘവത്തോടെ ദേശാടന പക്ഷികൾ മഹാസമുദ്രങ്ങൾക്ക് കുറുകെ പറക്കുന്നു. മനുഷ്യരെ പോലെ അവ തലപുകഞ്ഞ് ആലോചിക്കാറില്ല, കണക്കുകൂട്ടലുകൾ നടത്താറുമില്ല. എന്നാൽ സൃഷ്ടിപ്പിൽ തന്നെ പക്ഷികളുടെ മസ്തിഷ്കത്തിൽ സൃഷ്ടാവായ ദൈവം ഒരു ഘടികാരം ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സഹായത്തോടെയാണ് പക്ഷികൾ ദേശാടനം സുഗമമാക്കുന്നത്. ദേശാടന പക്ഷികൾ വളരെ ഉയരത്തിലൂടെയാണ് പറക്കുന്നത്. അനേകായിരം കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നവയാണ് അവ. കാനഡയിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് ദേശാടനം നടത്തുന്ന ആർട്ടിക് ടേൺ, ഇതിൻ്റെ യാത്രാമധ്യേ 17,600 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തെ പൂക്കിലും വരവിലും രണ്ടു വട്ടം കുറുകെ കിടക്കുന്നു. ഏറ്റവും കൂടുതൽ ദൂരം നിർത്താൻ സഞ്ചരിക്കുന്ന ട്രെയിനായ ഇംഗ്ലണ്ടിലെ ഫ്ലൈയിങ് സ്കോച്ച്മാൻ ഇടയ്ക്ക് 632.5 കിലോമീറ്റർ മാത്രമാണ് നിർത്താതെ സഞ്ചരിക്കുന്നത്. അത് മനുഷ്യ സൃഷ്ടിയുടെ കഥയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ നാം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കാര്യം നോക്കുക. ഗോൾഡൻ ഫ്ലവർ എന്ന പക്ഷി അലാസ്കയിൽ നിന്നും തെക്കേ അമേരിക്കയിലേക്ക് 4,000 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നത് യാത്രാമധ്യേ ഒരൽപ്പം പോലും സ്റ്റോപ്പ് ഇല്ലാതെയാണ്. മാത്രവുമല്ല, കുരുവി ഇനത്തിൽപ്പെട്ട ചില പക്ഷികൾ കടലിന് മുകളിലൂടെ 86 മണിക്കൂർ നിർത്താതെ 3,680 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ചില ശാസ്ത്രജ്ഞന്മാർ ഒരു പ്രത്യേക ഇനം പക്ഷിയെ വിമാനത്തിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കൊണ്ടുവിട്ടു. അമേരിക്കയിൽ ഇറക്കി വിട്ട ദിവസം തന്നെ ഈ പക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവിടുത്തെ യൂറോപ്പിലേക്ക് എഴുത്തിലൂടെ അവർ അറിയിച്ചു. എന്നാൽ ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ കത്ത് യൂറോപ്പിൽ നിന്ന് 10 മണിക്കൂർ മുമ്പ് തന്നെ, അതായത് വെറും 12 ദിവസം കൊണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് ഈ പക്ഷി അതിൻ്റെ വാസസ്ഥലത്ത് എത്തിയിരുന്നു. അതുപോലെ മുംബൈയിൽ നിന്ന് മുട്ടയിടുവാനായി ഹിമാലയത്തിലേക്ക് പറക്കുന്ന ചില പക്ഷികൾ അടുത്ത വർഷം 200 കിലോമീറ്റർ പിന്നിട്ട് സെപ്റ്റംബർ മാസത്തിൽ മുംബൈയിൽ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേരുന്നു എന്നുള്ളത് ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയെ അതിശയിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷി ദേശാടനം യുക്തിവാദിക്ക് ഒരു പക്ഷേ വിസ്മയമാണ്. എന്നാൽ ദൈവവിശ്വാസിക്ക് അത് സൃഷ്ടിയിലെ ശ്രേഷ്ഠമായ ദൈവീക സ്പർശമാണ്. ഇവയിൽ നിന്നൊക്കെ നാം പലതും പഠിക്കേണ്ടതുണ്ട്. അനന്തവികാസിയിലൂടെ മാറിപ്പറക്കുന്ന പക്ഷിക്ക് അങ്കലാപ്പില്ല, അവ തളരുന്നില്ല, മടുത്തു എന്ന് പറയുന്നില്ല, ലക്ഷ്യം തെറ്റുന്നില്ല. മാത്രവുമല്ല, അന്തമില്ലാതെ കിടക്കുന്ന ആഴക്കടലിന് കുറുകെ അവ പറക്കുകയാണ്. നാം പലതും ഓർത്ത് ഭയപ്പെടുന്നവരാണ്. ദേശാടന പക്ഷിയെ സംബന്ധിച്ച് ജന്മന അതിന് ഭയമില്ല. ക്രിസ്തുവിൽ ജനിച്ചവൻ, ക്രിസ്തു കൂടെയുള്ളവൻ പ്രതികൂലങ്ങളെ ഒരിക്കലും ഭയക്കേണ്ടതില്ല. ജീവിതത്തിൻ്റെ മേടുകളിൽ എന്തെല്ലാം വന്നാലും നാം ഒരിക്കലും തളർന്നു പോകരുത്. വിശ്വാസത്തിൻ്റെ ചിറകിൽ നാം പറക്കണം, ഒരിക്കലും തളരരുത്. ദേശാടന പക്ഷി റൂട്ട് തെറ്റാതെ പറക്കുന്നത് പോലെ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും തെറ്റാതെ നാം സൂക്ഷിക്കണം. പരമവിളിയുടെ ലാക്കിലേക്ക് ലക്ഷ്യം വെച്ച് നാം ഓടണം. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ പ്രശ്നങ്ങളാകുന്ന തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ നാം അത് കണ്ട് ഒരിക്കലും അറച്ചു നിൽക്കേണ്ടവരല്ല, മറിച്ച് അതിൻ്റെ മുകളിലൂടെ പറന്ന് അക്കരെ നാട്ടിൽ എത്തിച്ചേരേണ്ടവരാണ്. അപ്രകാരം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ നോട്ടം ക്രിസ്തുയേശുവിലാകണം. തിരുവചനം ഇപ്രകാരം പറയുന്നു, എബ്രായർ 12:1-2, ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അവമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിയാൽ
നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ നമുക്ക് സാധിക്കും. അതിനെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശബ സ്കൂളിൻ്റെ അവസാനമായി നമുക്ക് എല്ലാവർക്കും നമ്മുടെ പാട്ടുപുസ്തകത്തിലെ 961 ഗാനം ചേർന്ന് ആലപിക്കാം. ശ്രീയേശു നാമം അതിശയനാമം എന്ന ഗാനം. ശ്രീയേശു നാമം അതിശയനാമം ഏഴേണിക്കിമ്പനാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴേണിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതൻ്റെ മന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായ്ച്ചു തന്ന ഉന്നതൻ്റെ വന്യനാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴേണിക്കിമ്പനാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തീരു മുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴേണിക്കിമ്പനാമം. ശ്രീയേശു നാമം അതിശയനാമം ഏഴേണിക്കിമ്പനാമം. ശബസ്കൂളിൻ്റെ അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന സ്വർഗസ്നായ പിതാവേ, അടിയങ്ങളുടെ ജീവിതത്തോട് ഏറ്റവും വിശുദ്ധമായ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ശബദിനെ കൂടി ചേർക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. ഈ നിമിഷം അടിയങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഭരമേൽപ്പിക്കുകയാണ്. അടിയങ്ങളുടെ പാപങ്ങളെയും കുറ്റങ്ങളെയും കുറവശങ്ങളെയും എല്ലാം ദൈവം ക്ഷമിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്ന ശേഷം ക്രിസ്തുവേശുവിൻ്റെ രക്തം കൊണ്ട് നീ അടിയങ്ങൾ ഓരോരുത്തരെയും കഴുകി ശുദ്ധീകരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ജീവിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ നീ അടിയങ്ങളെല്ലാം സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, അടിയങ്ങൾ ഈ നിമിഷം അടിയങ്ങൾ സഭ സ്കൂളിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന അടിയങ്ങളുടെ ഓരോ സഹവിശ്വാസികളെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ എവിടെയായിരുന്നാലും അവിടെയെല്ലാം ദൈവം അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. നിന്റെ കൃപയിൽ എപ്പോഴും ആശ്രയിക്കുവാനും അതിലായിരിക്കുവാനും നീ അടിയങ്ങളെല്ലാം സഹായിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെല്ലാം തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, സകല മാനമഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സിദ്ധനാമ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഏറ്റവും സന്തോഷം നിറഞ്ഞതായ, സന്തോഷത്തിൻ്റെതായ ഒരു ശബ്ദാനുഭവം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ നല്ല സവകാശത്തോർത്ത് നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്നതായ നിങ്ങളേവരെയും കർത്തനാമത്തിൽ ഇന്നത്തെ പാഠഭ്രമണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് അറിയാം, നാം ഈ ക്വാർട്ടർ മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായരുടെ ലേഖനത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ എബ്രായ വിശ്വാസികൾക്ക് അപ്പോസ്തലനായ പൗലോസ് നൽകിയിരിക്കുന്നതായ ഉപദേശങ്ങളെയാണ് നാം മനസ്സിലാക്കാനായിട്ട് കടന്നു പോകുന്നത്. ഈ പാഠം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിനേക്കാൾ ദൂതന്മാർക്കും യാഗങ്ങൾക്കും യഹൂദ പാരമ്പര്യങ്ങൾക്കും എബ്രായയിലുള്ള വിശ്വാസികൾ പ്രാധാന്യം കൊടുത്തു എന്നും
അവരുടെ ഈ തെറ്റ് തിരുത്തി അവരെ ക്രിസ്തുവിലുള്ളതായ ആദ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായ പരമപ്രധാനമായ ലക്ഷ്യത്തോടു കൂടിയാണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെയും ഇവിടെ നൽകപ്പെടുന്നത്. അതുകൊണ്ട് നാം ചിന്തിച്ചു കൊള്ളുക, ക്രിസ്തുവിനെ കാണിച്ചുകൊണ്ട് അവരുടെ പ്രവൃത്തിയിൽ ക്രിസ്തുവിനെ എങ്ങനെ അവരുടെ രക്ഷിതാവായി തീരുന്നു, ക്രിസ്തു നമുക്ക് എന്താണ് കാണിച്ചു തന്നിരിക്കുന്നതായ മാതൃക, ഇതിനെയൊക്കെയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതായ പരമപ്രധാനമായ ഒരു ലക്ഷ്യത്തെക്കുറിച്ചാണ് എബ്രായർക്ക് ഈ അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതാൻ ഇടയാക്കിയിരുന്നത്. നമ്മുടെ ഇന്നത്തെ പാഠത്തിൻ്റെ പേര് ഇപ്രകാരമാണ്: യേശു നമ്മുടെ വിശ്വസ്ത സഹോദരൻ, ജീസസ് അവർ ഫെയ്ത്ത്ഫുൾ ബ്രദർ എന്നുള്ളതാണ്. ഈ മനോഹരമായ ഈ തലക്കെട്ടിനെ കേൾക്കുമ്പം തന്നെ നമുക്ക് അതിയായ ഒരു സന്തോഷത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്? യേശു നമ്മുടെ വിശ്വസ്തനായ സഹോദരൻ. ഒരു ഈ ഭൂമിയിലായിരിക്കും നമുക്കറിയാം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സഹോദരന്മാർ നമുക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്നുള്ളത്. നമ്മൾ തെറ്റ് ചെയ്താൽ, ഇല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കെപ്പോഴും ഒരു മാർഗദർശിയായിട്ട്, ഇല്ലെങ്കിൽ ഇപ്രകാരം നടക്കണമെന്നുള്ളതായ ഒരു നല്ല ആലോചന നൽകിക്കൊണ്ട് എപ്പോഴും നമ്മുടെ ഭവനത്തിലെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കും. നമുക്കൊരാപത്ത് വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കും, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കും, നാം വീണ് പോകുമ്പോൾ നമ്മളെ കരം തന്ന് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന നമ്മുടെ സഹോദരൻ. അപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ വിശ്വസ്തനായ സ്നേഹിതൻ എന്നാണ് പാഠകർത്താവ് തലക്കെട്ടോട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആയതുകൊണ്ട് ഇന്നത്തെ ഈ പാഠപഠനം നമുക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാഠപഠനമായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മനപ്പാഠവാക്യ പ്രകാരം വായിക്കുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാസിനെ അവൻ്റെ മരണത്താൽ നീക്കി. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യമാണ് നമുക്കിവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ആമുഖത്തിൽ കാണാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: 1-ാം അധ്യായത്തെ, ഇല്ലെങ്കിൽ എബ്രായറിൻ്റെ 1-ാം അധ്യായത്തെയും എബ്രായറിൻ്റെ 2-ാം അധ്യായത്തെയും തമ്മിലൊരു താരതമ്യ പഠനം അവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അവിടെ 1-ാം അധ്യായത്തിൽ നാം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവിടെ പുത്രനെക്കുറിച്ച്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രഭ നിറഞ്ഞവനായ പുത്രനെ അവിടെ കാണിക്കുകയും അതോടൊപ്പം തന്നെ നീ എൻ്റെ പുത്രനാണ് എന്നുള്ളതായ പരാമർശങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. എന്നാൽ 2-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് മനുഷ്യനായി മനുഷ്യപുത്രനായിട്ട് കടന്നു വരുന്നതായ ഒരു രക്ഷകനാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഫെയ്ത്ത്ഫുൾ ടു ദ ഫാദർ, ദൈവത്തോട് വിശ്വസ്തത പാലിക്കുന്നതായ ഒരു പുത്രൻ, നമ്മുടെ സഹോദരൻ, അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ടി ശുശ്രൂഷയിലായിരിക്കുന്ന മഹാപുരോഹിതനായിട്ട്, നമുക്ക് ഇങ്ങനെയുള്ളതായ ശുശ്രൂഷകളെ നമുക്ക് 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആ പ്രഭ അലങ്കരിച്ചിരിക്കുന്നതായ ദൈവപുത്രൻ നമുക്ക് കാണിച്ചു തരുന്നുവെങ്കിൽ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണിച്ചിരുന്നത് മനുഷ്യനായി സഹോദരനായി ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു പുത്രനായി ഇവിടെ നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന യേശു ക്രിസ്തുവിനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 2 താരതമ്യ പഠനത്തെയാണ് നമുക്ക് ഇതിൻ്റെ ആമുഖത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നാം തുറന്ന് വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കരുണാമയനായ വിശ്വസ്തനുമായ സഹോദരനുമായുള്ള യേശുവിൻ്റെ ഈ അവതരണം നിത്യനായ സ്രഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ പരമമായ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ളതായ തുറന്നുള്ള ഭാഗങ്ങൾ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നാം ഞായറാഴ്ചത്തെ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരൻ ഒരു വീണ്ടെടുപ്പുകാരനായി. ഇതിൻ്റെ താഴ്ത്തുള്ളതായ ഭാഗം നാം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ലേവ്യർ പുസ്തകത്തിലുണ്ടായിരിക്കുന്നതായ ചില കാര്യങ്ങളെ ഇവിടെ നമുക്ക് വേണ്ടി നൽകപ്പെടുന്നതാണ്. അവിടെ ഇപ്രകാരം വായിക്കുകയാണ്, ഇല്ലെങ്കിൽ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: ഒരു അടിമ നമുക്കറിയാം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിരുന്നതായ ഇസ്രായേൽ മക്കളൊക്കെയും അനേകം വർഷങ്ങൾ ഇസ്രായേലിൽ അടിമകളായി ജോലി ചെയ്യുകയും അങ്ങനെ ഒരു അടിമത്തത്തിൻ്റെ അനുഭവത്തിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ മോശയിലൂടെ ദൈവം തൻ്റെ ദിവ്യ നടത്തിപ്പിന് വേണ്ടി തൻ്റെ മക്കളോട് സംസാരിക്കുകയും ഇടുകയും ചെയ്യുന്നത് മുഖാന്തരം അവരൊക്കെയും ആ അടിമ ജീവിതം വിട്ട് നിത്യനായ ദൈവത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുന്നതായിട്ടുള്ളതായ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ അടിമയായിരിക്കണമെങ്കിൽ എന്തുകൊണ്ടാകാം ഒരു മനുഷ്യൻ അടിമയായിത്തീരുന്നത്?
ഒന്നുകിൽ അവന്റെ വസ്തുവകകളോ അല്ലെങ്കിൽ അവന്റെ സ്വാതന്ത്ര്യമോ ഇല്ലാതെ വണ്ണം ദാരിദ്ര്യത നഷ്ടമാകുന്നതായ ആ ഒരു വ്യക്തിയെ അല്ലേ നമുക്കറിയാം സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ കടം ഏറുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെതായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ ഒരു വ്യക്തിക്ക് അടിമയായി അല്ലെങ്കിൽ ജോലി ചെയ്യുന്നൊരവസ്ഥ എന്നുള്ളതാണ് അടിമയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അടിമ എന്ന് പറയുന്നതായ ഈ ഒരു അവസ്ഥയിൽ നിന്നും അവന് മോചിതനാകണമെങ്കിൽ അതിൽ നിന്ന് വീണ്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവന് അവൻ്റെ എന്താണ് അവന് നഷ്ടമായിരിക്കുന്നത് അതിന് പ്രതിഫലമായ തുക നൽകിക്കൊണ്ട് അവനെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കണം. എന്നാൽ ആ കാലഘട്ടത്ത് ഇതിന് സാധിക്കാതിരുന്ന വ്യക്തികൾക്ക് ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം എന്ന് പറയുന്നത് ആ നാളുകളിലുണ്ടായിരുന്നതായ യോബിൽ വർഷം എന്ന് പറയുന്നതായ ഒരു ശുശ്രൂഷയാണ്, അല്ലെങ്കിൽ യോബിൽ വർഷം എന്ന് പറയുന്നതായ ഒരു ആചാരമായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവൻ എത്ര അടിമയായിരുന്നാലും ഇല്ലെങ്കിൽ അവനെ വീണ്ടെടുക്കുവാൻ ആരും കടന്നു വന്നില്ല എങ്കിൽ അവനെ വീണ്ടെടുക്കാൻ അവൻ്റെ കുടുംബക്കാരോ ഇല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളോ അവൻ്റെ പ്രതിഭവനത്തിലുള്ള ആരെങ്കിലുമോ ഇല്ലെങ്കിൽ അവൻ്റെ ചാർച്ചക്കാരനായിരിക്കുന്ന സഹോദരങ്ങളോ വന്നില്ല എങ്കിൽ അവനെന്ത് ചെയ്യും? യോവേൽ എന്ന് പറയുന്ന ഈ വർഷത്തിൽ അവനെ സ്വതന്ത്രനാക്കി കളയാനുള്ളതായ ഒരു നിയമം ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് പറഞ്ഞ ഇപ്രകാരമാണ്, പിന്നെ 7 ശബ്ദാണ്ടായ 7 സംവത്സരം എണ്ണയണം, അങ്ങനെ 7 ശബ്ദുണ്ടായ 49 സംവത്സരം കഴിയണം. അങ്ങനെ ഈ 7 49 സംവത്സരം കഴിയുമ്പോഴാണ് ഈ യോവേൽ സംവത്സരം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും ആ വ്യക്തിക്കൊരു വിടുതലിൻ്റെ അനുഭവം ഉണ്ടായിരിക്കും. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു അടിമയായിരിക്കെ, ഇല്ലെങ്കിൽ ആദിമ കാലഘട്ടത്തെ ഒരു അടിമയായിരിക്കെ അവന് ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെ അവിടെ കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തി മുഖാന്തരം ഇല്ലെങ്കിൽ അവൻ്റെ ചർച്ചക്കാർ മുഖാന്തരം അവന് വിടുതൽ ലഭിക്കുന്നില്ല എങ്കിൽ പോലും എന്തു ചെയ്യും? ഒരു 50 വർഷം കഴിയുമ്പോൾ പരിപൂർണമായൊരു വിടുതൽ അവന് ലഭിക്കുമെന്നുള്ളതായ ഒരു നിയമം ആ നാളുകളിൽ അവിടെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ മോശ അവർക്ക് കൽപ്പിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇല്ലെങ്കിൽ ഇന്ന് നാം പഠിക്കുമ്പോൾ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് നാം ഓരോരുത്തരും ഇന്ന് ഈ ലോകം നിയന്ത്രിക്കുന്നതായ പിശാചിന് അടിമകളായിട്ട് ഇല്ലെങ്കിൽ പാപം വഹിച്ചുകൊണ്ട് നാം ഓരോരുത്തരും പാപികളായി ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പല ലേഖനങ്ങളിലും പറഞ്ഞിരിക്കുന്നത്, എനിക്ക് നന്മ ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ചെയ്യുന്നതൊക്കെയും തിന്മയായിത്തീരുന്നു. അപ്പോൾ പാപം നമ്മളെ എന്താണ് വാടുന്നതായൊരു അനുഭവത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ഓരോരുത്തരും അറിയാതെയോ അറിഞ്ഞോ നാം പാപികളായിട്ട് പലപ്പോഴും മാറുന്നു. നമ്മുടെ രഹസ്യ പാപങ്ങൾ അല്ലെങ്കിൽ പരസ്യ പാപങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി പലപ്പോഴും നാം ചില കള്ളങ്ങൾ ഉച്ചരിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പാപമായിട്ട് തീരുകയാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എന്താണ് പാപം നമ്മളെ വാഴുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. പാപം നമ്മളിൽ വാഴുന്നു. എന്നാൽ ഇങ്ങനെ പിശാച് നമ്മളെ അടിമകളായി വെക്കുമ്പോൾ നമ്മളെ വീണ്ടെടുപ്പിൻ്റെതായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ട് നമ്മുടെ സഹോദരനായിട്ട് ഇവിടെ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ളതായ ഭാഗത്തെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14-15 വാക്യങ്ങളൊക്കെ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്. മക്കൾ ജഡരക്തനോട് കൂടിയവർ ആകുകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തനോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ എന്നുള്ളതായ അടിമ നുഖത്തിൽ നിന്നും നമ്മളെ പരിപൂർണമായി സംരക്ഷിക്കുന്ന ഒരു സഹോദരനായിട്ട് ഇവിടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കടന്നു വന്നു, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മളെ സംരക്ഷണം ചെയ്തിരിക്കുന്നു എന്നവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം നമ്മളെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ സഹോദരനായിട്ട് ഇവിടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. നമ്മുടെ ലംഘനത്തിന് ഒരു മരണശിക്ഷ ആവശ്യമായിരുന്നു എന്നുള്ള സമയത്ത് ഇവിടെ നമ്മുടെ സഹോദരനായി ഇവിടെ യേശുക്രിസ്തു കടന്നു വന്നുകൊണ്ട് നമ്മളെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്ന് കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ എബ്രായ 2:11 വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. അപ്പോൾ നമുക്ക് വേണ്ടി യാതൊരു നഷ്ടവും കൂടാതെ അല്ലെങ്കിൽ ലജ്ജിക്കാതെ വണ്ണം നമുക്ക് വേണ്ടി കടന്നിരിക്കുന്ന ഈ ഒരു വീണ്ടെടുപ്പ് വരെ നമുക്കുണ്ട് എന്ന് ഇവിടെ ഞായറാഴ്ച ഭാഗത്ത് കാണാൻ സാധിക്കുകയാണ്. ഇനി നാം തിങ്കളാഴ്ച ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ
അവരെ സഹോദരന്മാരെന്ന് വിളിക്കുന്നതിൽ ലജ്ജയില്ല. ഇതുതന്നെയാണ് എബ്രായക്കെഴുതി ലേഖനം 2:11 വാക്യത്തിൽ നാം വായിക്കാനിടയായി തീർന്നത്. അപ്പോൾ വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കാതെ നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരെന്ന് വിളിക്കുന്നത് അവൻ ഒരിക്കലും ലജ്ജയില്ല. ഇന്ന് നമ്മുടെ സമൂഹം ചിന്തിക്കുകയാണെങ്കിൽ പലരും എന്താണ് ഒരു പാസ്റ്റൊന്നോ ഇല്ലെങ്കിൽ ഞാൻ ദേവാലയത്തിൽ പോകുന്നവനെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയാനായിട്ട് ലജ്ജിക്കുന്നതായ പലരെയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ തൻ്റെ ഏറ്റവും സിംഹാസനമായി അല്ലെങ്കിൽ പിതാവിൻ്റെ കൂടെ വസിച്ചിരിക്കുന്നതായ തൻ്റെ പുത്രൻ തൻ്റെ സകല മഹത്വങ്ങളും വിട്ടുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനായിട്ട് അതിലുപരിയായി തൻ്റെ സൃഷ്ടിയായ മനുഷ്യനായിരിക്കും നമ്മെ ഓരോരുത്തരും സ്നേഹിക്കുന്ന മുഖാന്തരം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലജ്ജിക്കാതെ വണ്ണം നമുക്ക് വേണ്ടി കടന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ നമുക്ക് മോശയുടെ അനുഭവത്തെക്കുറിച്ച് ഇവിടെ പാടത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മോശയുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ വളർന്നതായ സ്ഥലമെന്ന് പറയുന്നത് എവിടെയായിരുന്നു? ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നു, ഇല്ലെങ്കിൽ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നുള്ളതായ ഒരു അലങ്കാരത്തോടു കൂടിയാണ് അവൻ ജീവിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ വരും നാളത്തെ ഇല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരു സർവ അധിപനായിട്ട് മാറേണ്ടിയിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവനെടുക്കുന്ന തീരുമാനം എന്താണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. നാം എബ്രായക്കെഴുതിയ ലേഖനം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 11:24 താഴ്ത്ത് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ഇസ്രായേലിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. അപ്പോൾ ആ ഒരു തീരുമാനമെടുത്ത മുഖാന്തരം, അല്ലെങ്കിൽ പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിക്കൊണ്ട് ആ മോശം എടുത്തിരിക്കുന്ന തീരുമാനം. പ്രിയമുള്ളവരെ, ആ അപ്രകാരം ലജ്ജിക്കാതെ വണ്ണം, ഇല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ താൻ ഒന്നുമല്ല എന്നുള്ളതായ ഒരു തോന്നൽ വരാതെ വണ്ണം ധൈര്യപൂർവം എനിക്ക് ആ കഷ്ടം അനുഭവിക്കുന്നതിലൂടെ ദൈവിക മഹത്വം കാണാൻ സാധിക്കുമെന്നുള്ളതായ ഒരു തീരുമാനത്തോടു കൂടി ഇവിടെ മോശം എടുക്കുന്നത് പോലുള്ളതായ ഒരു തീരുമാനം നമ്മളുടെ ഇടയിൽ നിന്നും ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരു പടി മുമ്പായാണ് നമുക്ക് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് യേശു ക്രിസ്തു അലങ്കരിച്ചിരിക്കുന്നതായ ആ അവസ്ഥ എന്നുള്ളത്. അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു മത്തായിയുടെ സുവിശേഷം 10:22 വാക്യത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്ന പ്രകാരം നാം ആരെ നിരസിക്കാതെ വണ്ണം നാം ക്രിസ്തുവിന് വേണ്ടി നാം ദൈവത്തെ ഏറ്റുകൊള്ളുന്നവരാകുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ അവനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മളെയും കുറിച്ച് ക്രിസ്തു തൻ്റെ പിതാവിനോട് ഏറ്റുപറയുമെന്നുള്ളതായ വാക്തത്വ വചനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുന്നതിൽ യേശു ക്രിസ്തു യാതൊരു ലജ്ജയുമുണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമുക്കും അപ്രകാരം നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ സഹവിശ്വാസികളോട് സഹോദരങ്ങളായി തീർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിപ്പാൻ ദൈവം നമ്മൾ ഇടയാക്കട്ടെ. വീണ്ടും നാം ചൊവ്വാഴ്ച ഭാഗത്ത് കടന്നു വരുമ്പോൾ നമ്മെപ്പോലെ മാംസവും രക്തവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ കടന്നിരിക്കുന്നതായ സ്വർഗീയ പിതാവിൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ലോകത്ത് മനുഷ്യനായിട്ട് കടന്നു വന്നു എന്നാണ്, അല്ലേ? ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി എന്നാണ് അവിടെ വചനങ്ങൾ ഓർപ്പിക്കുന്നത്. അതായത് എബ്രായക്കെഴുതിയ ലേഖനം 2:9 വാക്യത്തിൽ പ്രകാരം പറയുന്നു: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തിക്കൊണ്ട് മനുഷ്യപുത്രനായിട്ട് ഇവിടെ യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുകയാണ്, മരണത്തിന്മയുള്ളതായ ജയം നേടുവാനായിട്ട്. യഥാർത്ഥമായ ഒരു ജഡവും മാംസമായി അവൻ ഈ ഭൂമിയിൽ കടന്നു വന്നു. പ്രിയമുള്ളവരെ, നമ്മെപ്പോലെ നമ്മളിൽ നിന്ന് യാതൊരു ശ്രേഷ്ഠതയും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ലേഖനം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ, ഇല്ലെങ്കിൽ
ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും പാപം ചെയ്തിരുന്നില്ല അല്ലെങ്കിൽ മാംസവും ജഡവുമായി ഈ ഭൂമിയിൽ വന്ന വ്യക്തി അവൻ ഒരിക്കലും പാപം ചെയ്തിരുന്നില്ല അതുമാത്രമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്താണോ അത് ചെയ്യുവാനുള്ളതായ ഒരു പ്രവണത യേശുക്രിസ്തുനുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയോടുകൂടി നിർവഹിക്കാനായിട്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തുവിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നാം ചിന്തിച്ചുകൊള്ളുക നമ്മെപ്പോലെ ഇല്ലെങ്കിൽ നാം സഞ്ചരിച്ചതായ പ്രതികൂലങ്ങളിലും നാം സഞ്ചരിച്ചതായ കഷ്ടങ്ങളിലും നാം സഞ്ചരിച്ചതായ എല്ലാ പ്രയാസങ്ങളിലും അതിലൂടെയൊക്കെ തന്നെ പരീക്ഷകളോടൊക്കെയും യേശുക്രിസ്തു സഞ്ചരിച്ചെന്ന് കാണാൻ സാധിക്കുകയാണ് അവനും ജഡവും മാംസമായി ഭൂമിയിൽ വന്നതുപോലെ പ്രിയമുള്ളവരെ ഈ പാപങ്ങളൊന്നും ചെയ്യാതെ വണ്ണം അവന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാനായിട്ട് അവന് സാധിച്ചു ഒരിക്കലും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപത്തിന്മേൽ ജയം നേടുവാനായിട്ട് യേശുക്രിസ്തുവിന് സാധിച്ചു ഈ രണ്ട് കാര്യങ്ങളെ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമുക്കും ജീവനുള്ള ദൈവത്തെ സേവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ക്രിസ്തു നമുക്ക് മാതൃ കാണിച്ചെന്ന പ്രകാരം നമുക്കും ജീവിക്കുവാനായിട്ട് സാധിക്കണമെന്ന് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ യേശു ശത്രുവിനെ പരാജയപ്പെടുത്തുകയും നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് ജീവനുള്ള ദൈവത്തിൽ സേവിക്കാം ഇതിനിടയിൽ സാത്താൻ്റെ അന്തിമനാശം വരുന്നത് ഇന്ത്യ ന്യായവിധിയിലാണ് എന്ന് നമുക്ക് വെളിപാട് പ്രവചനത്തൊക്കെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ആയതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മെപ്പോലെ മാംസവും ജഡവുമായി കടന്നു വന്നുകൊണ്ട് ഒരു മനുഷ്യനെ കടന്നു വന്നുകൊണ്ട് ദൂതന്മാർ അല്പം താഴ്ത്തി ദൈവത്തിൻ്റെ സൃഷ്ടി ഈ ഭൂമിയിൽ വന്നത് മുഖാന്തരം നമ്മെപ്പോലെ ജീവിക്കാൻ ദൈവം സഹായിച്ചു ആ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പ്രിയപ്പെട്ട മകന് സാധിച്ചു എന്നുള്ളതാണ് അപ്രകാരം ആ യേശുക്രിസ്തു മാതൃ എന്നപോലെ ജീവിക്കാനായിട്ട് നമുക്കും സാധിക്കണമെന്ന് പാഠം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും നാം ബുധനാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ കഷ്ടങ്ങളിലൂടെ തികഞ്ഞവനാകുന്നു ഇവിടെ ഒരു ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി പരിപൂർണതയിലെത്തിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ആ വ്യക്തി സംബന്ധിച്ച് അവൻ കഷ്ടം അനുഭവിക്കേണ്ടിയിരിക്കുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കേണ്ടതിന് അവനും അനേകം കഷ്ടങ്ങൾ വഹിച്ചു എന്നുള്ളതാണ് അനേകം കഷ്ടങ്ങളോട് അവൻ സഞ്ചരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ദൈവവൈദ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചും ഇപ്രകാരമുള്ളതായ കഷ്ടങ്ങളോട് നമുക്ക് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ദൈവിക മഹത്വത്തെ നമുക്ക് ദർശിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം എന്ന് പഠിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിന്ദിക്കുന്ന ഒരു സമൂഹത്തെ കാണാൻ സാധിക്കുകയാണ് അവരെ തുറങ്കിലടിച്ചുകൊണ്ട് അവർക്ക് ഉപദ്രവങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതായ സമൂഹത്തെ കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഇപ്രകാരമുള്ളതായ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരികയാണ് അപ്പോൾ പലപ്പോഴും അവർ ദൈവത്തെ മറക്കുന്നതായ അല്ലെങ്കിൽ ദൈവത്തെ തിരസ്കരിക്കുന്ന പോലുള്ളതായ ചിന്തകൾ ആലോചനയൊക്കെ അവരുടെ ഇടയിൽ കടന്നു വരികയാണ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ മേൽ പൗലോസ് വളരെ ശക്തിയോട് പറയുകയാണ് നിങ്ങളെ വീണ്ടെടുക്കാൻ കടന്നു വന്നിരിക്കുന്നതായ വ്യക്തി ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കാൻ കടന്നു വന്നിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവനെന്താണ് അവനും ഈ കഷ്ടങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് വേണം ദൈവത്തിൻ്റെ വേല പൂർത്തീകരിക്കുവാൻ ഇല്ലെങ്കിൽ സകലവും തികഞ്ഞവനായി തീരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സകല പൂർത്തീകരണം ഇല്ലെങ്കിൽ തികഞ്ഞവനായിരിക്കേണ്ടതിന് അവനെ സംബന്ധിച്ച് അവൻ കഷ്ടങ്ങളോട് പോകേണ്ടിയിരിക്കുന്നു എന്നവിടെ കാണാൻ സാധിക്കുകയാണ് ഇവിടെ നമ്മുടെ രണ്ട് മൂന്ന് പോയിന്റിലൂടെ ഇവിടെ ലേഖ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞ ഇപ്രകാരമാണ് നമ്മുടെ രക്ഷനായകൻ ആകുന്നതിന് യേശു കഷ്ട അനുഭവങ്ങളിലൂടെ തികഞ്ഞവനായി എന്നവിടെ നമ്മൾ പരാമർശിക്കുന്നു തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിന് കാൽവറി ക്രൂശിൽ യാഗമായി തീരേണ്ടി വന്നത് പിതാവിന് നമ്മെ രക്ഷിക്കാനുള്ള ഒരു നിയമാനുസൃത മാർഗം ഉണ്ടാക്കുവാനാണ് യേശുവായിരുന്ന തികവായുള്ള ആ യാഗവസ്തു ഒരേ ഒരാൾ ദൈവമെന്ന നിലയിൽ യേശുവിന് നമ്മെ ന്യായം വിധിക്കാം എന്നാൽ അവൻ്റെ യാഗം മൂലം യേശുവിന് നമ്മെ രക്ഷിക്കാനുമാകും അപ്പോൾ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് പരിപൂർണമായി സകല കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ട് തികഞ്ഞവനായി നമ്മെ ആ കഷ്ടങ്ങളിലൂടെ സഞ്ചരിച്ച മുഖാന്തരം ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് അനുസരണം എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5:8-9 വാക്യം വായിക്കുമ്പോൾ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു പ്രിയമുള്ളവരെ ഇവിടെ
താൻ അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ ഇല്ലെങ്കിൽ ആ അനുസരണം പഠിച്ച് തികഞ്ഞവനായി അല്ലേ. നമുക്കറിയാം അനുസരണത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൂടെ പറയുകയാണ്, യേശു അനുസരണം പഠിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒന്ന്, അനുസരണം അവൻ്റെ ഒരു യാഗം സ്വീകാര്യമാക്കി. രണ്ട്, അവൻ്റെ കഷ്ടപ്പാടുകൾ അവനെ നമ്മുടെ മാതൃയാക്കാൻ പ്രാപ്തനാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവൻ ആ കഷ്ടതയിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടതിന് അവനൊരു യാഗമായി തീർന്നു. അതൊരു അനുസരണയുടെ അനുഭവത്തിൽ ആയിരുന്നുകൊണ്ട് അതേ അനുസരണത്തിലൂടെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടങ്ങളെ ഈ ഭൂമിയിൽ നിവർത്തിക്കുവാനായിട്ട് പിതാവിൻ്റെ ഇഷ്ടങ്ങളെ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനായിട്ട് അവൻ സാധിച്ചു. അതുകൊണ്ടാണ് നാം ഓരോരുത്തരും ഇന്ന് അവൻ്റെ കാൽപ്പാടുകളെ നാം പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മാതൃകയായിരിക്കുന്നത് നമ്മുടെ യേശു ക്രിസ്തു മാത്രമാണ്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയും അനുസരണത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അല്ലെങ്കിൽ അവൻ അനുഭവിച്ചതായ കഷ്ടങ്ങളിൽ തികഞ്ഞവനായിരിക്കേണ്ടതിന് പ്രിയമുള്ളവരെ അനുസരണയിലൂടെ അത് സാധ്യമായി തീർന്നു എന്നുള്ളതാണ്. വീണ്ടും പരീക്ഷകൾ സഹിക്കുകയും വിജയിയായിരിക്കുകയും ചെയ്ത യേശുവിനെ ഒരു കരുണയുള്ളതും വിശ്വസ്തനുമായ ഒരു മഹാപുരോഹിതനാക്കാൻ പ്രാപ്തനാക്കി. അപ്പോൾ നമുക്കറിയാം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതായ, നമുക്ക് വേണ്ടി ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്നതായ ഒരു മധ്യസ്ഥനായിട്ട് നമ്മുടെ പുരോഹിതൻ ഇന്ന് നമുക്ക് വേണ്ടി അവിടെ വാദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആയതിനാൽ കഷ്ടങ്ങളിലൂടെ തികഞ്ഞവനായി, ഇല്ലെങ്കിൽ പാപമില്ലാതെ ഈ കഷ്ടമൊക്കെ സഹിച്ചു എങ്കിൽ പാപികളായ നിലയിൽ നാമും കഷ്ടത അനുഭവിക്കേണ്ടിയിരിക്കുന്നു. നാം ഓരോരുത്തരും പ്രിയമുള്ളവരെ, നാം പാപികളായിരിക്കുന്നുവെങ്കിൽ അതിലും അധികം കഷ്ടത്തിലൂടെ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ആ കഷ്ടങ്ങളുടെ നാം സഞ്ചരിക്കുമ്പോൾ നാം ഒന്നോർക്കുക, നമ്മളെ വീണ്ടെടുപ്പുകാരനായ ഒരു രക്ഷിതാവ്, ഒരു സഹോദരൻ നമുക്കുണ്ട്. ആയതിനാൽ അവൻ അനുഭവിച്ചതായ കഷ്ടത്തിലൂടെ തന്നെയാണ്, ഇല്ലെങ്കിൽ അതിനോട് ഒരിക്കലും തുലനം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. എന്നിരുന്നാൽ പോലും ആ കഷ്ടങ്ങൾ നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ആ വലിയ ഒരു പുരോഹിതനായിട്ട് നമ്മളെ വീണ്ടെടുക്കുന്നവനായിട്ട് നമ്മുടെ സഹോദരൻ എന്ന നിലയിൽ യേശുക്രിസ്തു നമുക്കുണ്ട് എന്ന് നമ്മളിവിടെ ഈ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുകയും പ്രത്യാശയുടെ അനുഭവത്തിൽ നൽകുകയും ചെയ്യുകയാണ്. വ്യാഴാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ സഹോദരൻ ഒരു മാതൃകയായി എന്നുള്ളതായ ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു നമ്മുടെ മനുഷ്യപ്രകൃതം ദത്തെടുത്ത് നമുക്കിടയിൽ ജീവിച്ചതിനൊരു മറ്റൊരു പ്രധാന കാരണം എന്നുള്ളത് അവൻ നമുക്ക് മാതൃക ആകുവാനും ദൈവം മുമ്പാകെ നാം ഓരോരുത്തരും ജീവിക്കേണ്ടതായ ശരിയായൊരു മാതൃക നമുക്ക് കാണിച്ചു തരുവാനും ആയിട്ടാണ്. അപ്പോൾ ഒരു സഹോദരനായി നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുക എന്നുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്ത പദവിയെയും കൂടെ പിതാവ് നൽകിയിരിക്കുകയാണ്. ആ പദവിയെ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഈ ഭാഗം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എബ്രായക്കെഴുതി ലേഖനം 12:12 അതിൻ്റെ 1-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവർത്തനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുപ്പാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ഇവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് എടുത്തു പറയുന്ന ഇപ്രകാരമാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. യഥാർത്ഥമായ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ഇവിടെ അപ്പോസ്തലൻ പൗലോസ് ചൂണ്ടിക്കാണിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ളതായ പാപത്തിന്മേൽ ജയം നേടിക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തെ ഈ ഭൂമിയിൽ നിവർത്തിപ്പാനായിട്ട് അവന് സാധിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ക്രിസ്തുവിൻ്റെ നോട്ടമെന്ന് പറയുന്നത് ആ പിതാവിൻ്റെതായ ഇഷ്ടങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് യേശുവിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എന്നുള്ളത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതായ പരമപ്രധാനമായ ലക്ഷ്യമായിരുന്നു. അതിനുവേണ്ടി പിതാവിൻ്റെ ഇഷ്ടത്തെ തനിക്ക് ചെയ്യുവാനായിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ഒരു യേശു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഏതൊക്കെ തലത്തിൽ
അവന് കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോൾ, അവൻ നിന്ദാപാത്രമാക്കിയപ്പോൾ, അവൻ ഏറ്റവും അധികം വേദന സഹിച്ചപ്പോൾ, പരീക്ഷകളിൽ അവൻ വീണു പോകാതെ വണ്ണം ഇപ്രകാരമുള്ളതായ ഏത് അവസ്ഥയിൽ നിന്നൊക്കെയും വിശ്വാസത്തിൻ്റെതായൊരു പ്രതീകമായിക്കൊണ്ട് പൂർത്തി വരുത്തുന്നവനായ, പിതാവിൻ്റെ ഇഷ്ടങ്ങളെ പൂർത്തി വരുത്തുന്നവനായ ഒരു ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്രകാരമൊക്കെ നമ്മൾ ആദ്യം നമ്മൾ ഓർപ്പിക്കുന്നതും, എന്നും ഞാൻ അവൻ ആശ്രയിക്കും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. ഇവിടെ യശോ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിൻ്റെ 17-18 വാക്യങ്ങളൊക്കെ വായിക്കും. ഇപ്രകാരം കാണാൻ സാധിക്കുന്നത് അവിടെ, എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും, ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും യേശു ക്രിസ്തുവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളായിരിക്കും നാം ഓരോരുത്തരും. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, പിതാവിൻ്റെ അടുക്കൽ അവരെ ഓരോരുത്തരെയും മടക്കി ചേർക്കേണ്ടതിന്, പ്രിയമുള്ളവരെ, ആ പരിപൂർണ ഉത്തരവാദിത്തത്തെ അവിടെ യേശു ക്രിസ്തു ഏറ്റെടുക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും, ഇല്ലെങ്കിൽ പാപത്തിന് അടിമകളായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ട് മറിഞ്ഞു പോകേണ്ടിയിരുന്ന അവസ്ഥയിൽ നമ്മെ ഓരോരുത്തരെയും പിതാവിൻ്റെ അടുക്കൽ മടക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം പൂർത്തീകരിക്കേണ്ടതിന്, ആ മാതൃകയിലൂടെ നാം സഞ്ചരിക്കേണ്ടതിനാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവർത്തനുമായ യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആലോചനയൊക്കെയും എപ്പോഴും അവനെ ആശ്രയിച്ച് ആയിരിക്കണം. അവനിലൂടെ ആയിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തികളും നാം ചെയ്യേണ്ടുന്നത്. ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അവർക്കും കഷ്ടം അനുഭവിച്ചപ്പോൾ, അവർ പ്രയാസം അനുഭവിച്ചപ്പോൾ, അവർ പരീക്ഷയിലൂടെ കടന്നു പോയപ്പോഴൊക്കെയും അവർ മനഃപൂർവ്വമായി പലപ്പോഴും യേശു ക്രിസ്തുവിനെ നിന്ദിക്കുന്നതായ ഇല്ലെങ്കിൽ ഒരു അനുഭവത്തെ അവിടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ അവരെ ബലപ്പെടുത്തേണ്ടതിന്, ദൈവത്തിൻ്റെ ആദ്യ സ്നേഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടി പൗലോസ് ഇവിടെ ശക്തിയായിട്ട് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിവർത്തനുമായ യേശു ക്രിസ്തു നടക്കുണ്ട്. 2 രാജാക്കന്മാർ അതിൻ്റെ 16-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവത്തോട് ആലോചന കഴിക്കാതെ വണ്ണം അവിടെ കാണാൻ സാധിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ എൻ്റെ ദാസനും നിൻ്റെ പുത്രനുമാകുന്നു. അതായത് അശ്ശൂർ രാജാവായിരിക്കുന്ന തിഗ്ലത്ത് പിലേസറിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ട് ആഹ്വാനിക്കുകയാണ്, ഞാനും എൻ്റെ ദാസനും നിൻ്റെ പുത്രനും ആകുന്നു. ഇന്ന് പലരും ഈ ലോകത്തിലെ ആരാണോ ബലവാൻ, ആരാണ് നമുക്ക് നന്മകൾ ചെയ്യുന്നത്, ആരാണ് നമുക്ക് സാമ്പത്തികമായ മേന്മകൾ കൊണ്ടുവരുന്നത്, അവർക്ക് പുത്രനായിരിക്കാനാണ് ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആയ തിഗ്ലത്ത് പിലേസറിൻ്റെ അടുക്ക് പറയുകയാണ്, ഞാൻ നിനക്ക് പുത്രനായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവർ, അവനുള്ള ഭയം മുഖാന്തരം, അവൻ നമ്മളെ നശിപ്പിക്കും എന്നുള്ള ഭയം മുഖാന്തരം, എന്നാൽ അപ്രകാരമുള്ളതായ ചിന്തകൾ നമ്മിൽ ഒരിക്കലും വാടരുത് പ്രിയപ്പെട്ടവരെ. ആയതുകൊണ്ടാണ് വിശ്വാസ നായകനും പൂർത്തിവർദ്ധനുമായ ക്രിസ്തുവിനെ നാം, അവന് നാം പുത്രനായി തീരേണം എന്നിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആയതിനാൽ നമ്മുടെ ഈ ജീവിതങ്ങളൊക്കെയും നമ്മൾക്ക് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, കഷ്ടതും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെയും നമ്മളെ കീഴടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ആശ്രയിക്കേണ്ടത് വിശ്വാസ നായകനും പൂർത്തിവർത്തനുമായ ആ യേശു ക്രിസ്തുവിൻ നാം പിൻപറ്റിക്കൊണ്ട് അവനെ മാതൃയാക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നാം അവസാന ഭാഗത്ത് കടന്നു വരുമ്പോൾ അതിൻ്റെ കൂടുതൽ പഠനത്തെ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കുന്നത്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നുള്ളതായ ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളെ നയിക്കുവാനായിട്ട്, പ്രിയമുള്ളവരെ നമുക്കൊരു സഹോദരനായിട്ട്, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ട്, നമ്മളോട് കഷ്ടം അനുഭവിച്ചതായ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട്, മാംസവും ജഡവുമായി കടന്നു വന്നുകൊണ്ട് പാപത്തിന്മേൽ ജയം നേടിക്കൊണ്ട് പിതാവിൻ്റെ ഇഷ്ടത്തെ വിശ്വസ്തയോടെ നിവർത്തിക്കാനായിട്ട് സാധിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, നാമും ജഡവും മാംസമായിരിക്കുന്ന നമ്മളിലൂടെയും ദൈവത്തിൻ്റെ നാമ മഹത്വ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയും, വിശ്വാസ നായകനും പൂർത്തിവർത്തനുമായ ക്രിസ്തുവിൻ്റെ പാദം പിൻപറ്റുവാൻ നമ്മെ ഓരോരുത്തരെയും സർവസ്വനായ പിതാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനീ പാഠഭാഗത്തിരുന്നു കൊള്ളുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കേട്ടതായ വചനം അനുസരിച്ചുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മാതൃകയായിരിക്കുന്നതായ യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കാൻ നമുക്കൊരു നിമിഷം കണ്ടടച്ച് പ്രാർത്ഥിക്കാം. നിത്യം പരിശുദ്ധനുമായ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, നല്ല വിശുദ്ധ ശബ്ദത്തിൻ്റെ അനുഭവത്തിന് നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടികളാരും ദൈവമേ പാപത്തിന് കീഴെ അടിമകളായി ജീവിക്കാതെ വണ്ണം അടികൾക്ക് വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുള്ളതിനെ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
അപ്രകാരം ദൈവമേ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടിയുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്താൻ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ടതായ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ ആരാധനയിലൂടെയൊക്കെയും അവിടെ സാന്നിധ്യം കൂടുണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നടത്തി കൃപിക്കുന്ന നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും വരുന്ന അരമരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപകേൽക്കണേ നല്ല പിതാവേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനേ. ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻവരവിന്ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ.